അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർക്കല്ലേ പറയാൻ പറ്റും. ഇപ്പൊ ഞാനും മുകേഷ് ഒക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ മാറിക്കൊടുത്തവരാ. ഞങ്ങൾക്ക് ഇപ്പൊ വെളിയിൽ നിന്ന് അഭിപ്രായം പറയാനാകത്തില്ല. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചില ആളുകളായി ബന്ധപ്പെട്ടു. അപ്പൊ അവരുടെ അറിവിൽ അങ്ങനെയാണെങ്കിൽ പറയുന്നതല്ലാതെ ഇത് വ്യക്തമാക്കേണ്ടത് ബാബു തന്നെയാണ്. ബാബു തന്നെയാണ് പറഞ്ഞ ക്ലബായത്. ക്ലബിന്റെ നിലവാരമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അത് തിരുത്തണം. അദ്ദേഹം തിരുത്തുകയോ അല്ലെങ്കിൽ ക്ലബാക്കി മോഹൻലാലും പറയാം. അദ്ദേഹം ചെയ്യണം. അദ്ദേഹം മൗനം വായിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെ നിന്ന് മൗനം അത് ശരിയല്ല. അപ്പൊ ഇടവേള ബാബു വരെ തെറ്റു പറഞ്ഞാൽ അദ്ദേഹം തിരുത്തണമായി. ഇനി തിരുത്തിയാലും മതി. അങ്ങനെ തിരുത്തുണ്ടെങ്കിൽ ആ സുരേഷ് ഗോപി വന്നതിനൊക്കെ സന്തോഷം. എല്ലാവരും ഒന്നിച്ചു പോട്ടെ. ഒരു കുടുംബമല്ലേ. നമുക്കും വിയോഗിപ്പൊന്നുമില്ല. നമ്മൾ പോവും. ഞാൻ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഇന്നലെ പോയില്ല. എപ്പോഴും തുറന്നു പറയാറുണ്ട്. സത്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് അസത്യമായിട്ട് തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി. അതാണ് ചരിത്രം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ആദ്യം എന്താ ഇങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ സത്യമായിട്ടുണ്ട്. കേരളത്തിലെ ചരിത്രത്തിൽ ഒരു 10 വർഷത്തെ ചരിത്രത്തിനുള്ളിൽ തന്നെ സത്യമായിട്ടുണ്ട്. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് തോന്നുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു.